ഹലോ മാർഷൽ ഹിയർ. ഇത് നമ്മൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ്റെ വീഡിയോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ആകെ ചെയ്യുന്നത് ഇവിടെ ഒരു ഗ്രീൻ സ്ക്രീൻ ഉണ്ടാകും, ആ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്തിട്ട് ഈ പിക്ചേഴ്സ് ആഡ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഈ എലമെൻറ്റ്സ് എല്ലാം ഓൾറെഡി നമുക്ക് കിട്ടുന്നതാണ്. യൂട്യൂബിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ കണ്ട ഒരു സംഭവമാണ്, ഈ ഒരു സംഭവമാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഗ്രീൻ സ്ക്രീനിലുള്ള ഡിസൈൻസ്, ഇങ്ങനെ മൂവിങ് ഡിസൈൻസ്, മോഷൻ ഗ്രാഫിക്സിന് അത് കിടപ്പുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് എസ് ജി ക്രിയേറ്റീവ് എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓരോ വീഡിയോൻ്റെ അടിയിലും അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഹൈ ക്വാളിറ്റി ഡൗൺലോഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇത് ഇവിടെ ഇട്ടിരിക്കുന്നിടത്തോളം കാലം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഗ്രീൻ സ്ക്രീൻ മാറ്റിയിട്ട് എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്, ഡാവിഞ്ചി റിസോൾവ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഗ്രീൻ സ്ക്രീൻ കണ്ട്, ഈ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ഒരു സംഭവമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കീഴിൽ ഏത് ഇമേജ് കൊണ്ടിട്ടാലും, ഇമേജ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് വർക്കാവും. പക്ഷേ ഈ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യുന്നതിന് കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. ആ ഒരു കാര്യമാണ് നമ്മൾ ഡാവിഞ്ചി റിസോൾവിലൂടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇവിടെ ഈ ടൈം ലൈനിൽ തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത വീഡിയോ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, വീഡിയോ ഒന്ന് കൊണ്ടുവരുന്നു. അതിൻ്റെ ഈ ഒരു ഓഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം എവിടെ നിന്നാണോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ അവിടെ വരെ ഇങ്ങനെ ട്രിം ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി ഒരു മോളിൽ ട്രാക്കിൽ കിടക്കുന്നത്, അപ്പോൾ അടിയിൽ ഒരു എം ടി ട്രാക്കുണ്ട്. ഇവിടേക്ക് ഞാൻ ഒരു പിക്ചർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ പിക്ചർ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മോളിൽ ട്രാക്ക് ഒന്ന് ഡിസേബിൾ ചെയ്യാം. ഡി പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഇത് സെലക്ട് ചെയ്തിട്ട് ഡി പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഡിസേബിളായി. അപ്പോൾ അടിയിൽ ട്രാക്ക് നമുക്ക് കാണാൻ പറ്റും. ഇതിനെ ഒന്ന് റിസൈസ് ചെയ്യാം, ഒന്ന് സൂം ചെയ്തിട്ട് ഈ ഒരു വലുപ്പത്തിലാക്കി വയ്ക്കാം. കാരണം ആ ഗ്രീൻ സ്ക്രീനിൻ്റെ ഒരു വലുപ്പ് ഇതാണല്ലോ. സോ വീണ്ടും ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഡി പ്രസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം, ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ഡാവിഞ്ചിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗ്രീൻ സ്ക്രീൻ റിമൂവലാണ് ഇവിടെ എഫക്ട്സിൽ വന്നാൽ ഓപ്പൺ എഫക്ട്സ്. ഇവിടെ 3D അടിക്കുകയാണെങ്കിൽ 3D അടിക്കുകയാണെങ്കിൽ 3D കീയർ എന്ന് പറഞ്ഞിട്ട് ഒരു കീയിങ് എഫക്റ്റ് കിട്ടും, കീയിങ് പ്ലഗിൻ. നേരെ ഇങ്ങോട്ട് വലിച്ചിടുകയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനു മുമ്പേ ഇവിടെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓപ്പൺ എഫക്ട്സ് ഓവർലേ എന്നുള്ളതിലേക്ക് മാറ്റണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യുന്ന രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫസ്റ്റ് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്കൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ റിമൂവ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും നേരത്തെ പറഞ്ഞ പോലെ ആ എഡ്ജസ് ഒന്നും അത്ര ക്ലീൻ അല്ല അല്ലേ. പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ, ഈ ഏരിയയിലേക്ക് വരുമ്പോൾ ശരിക്കും ആ ഗ്രീനിൻ്റെ എഫക്റ്റ് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് ഡ്രോ ചെയ്യുന്നുണ്ട്, ഈ ഒരു ഏരിയയിലും കൂടെ ഒന്ന് ഡ്രോ ചെയ്യുന്നുണ്ട്. അത്രയും കൂടെ ഒന്ന് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രോ ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിന് സെറ്റിങ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്പിൽ അല്ലെങ്കിൽ ഡിസ്പിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. ഇവിടെ ഒരു ഡിസ്പിൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പേ എനിക്ക് കുറച്ചുകൂടി ഇവിടെ ക്ലീൻ ആക്കിയിട്ട് വേണം ഇതിലേക്ക് വരാൻ. അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ മാറ്റ് ഫൈനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ്, ക്ലീൻ ബ്ലാക്ക്, ക്ലീൻ വൈറ്റ്. ഈ രണ്ട് കാര്യങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുമ്പോഴേക്കും കുറേയൊക്കെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ ഞാൻ ക്ലീൻ ബ്ലാക്ക് ഒന്ന് സ്ലൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു 75% ഇടുകയാണെങ്കിൽ ഇത്രയും ക്ലീൻ ആയി കിട്ടി. അതുപോലെ തന്നെ ക്ലീൻ വൈറ്റും കൂടെ ഒന്ന്, ക്ലീൻ വൈറ്റ് ശരിയാകുന്നില്ല, ക്ലീൻ ബ്ലാക്ക് തന്നെയാണ് ഇവിടെ കുറച്ചുകൂടെ നന്നായിട്ട് വർക്കാകുന്നത്. പിന്നെ ഇവിടെ ബ്ലാക്ക് ക്ലിപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇതൊരുപാട് ചേഞ്ച് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നോർമലായിട്ടുള്ള നല്ല ഏരിയയിലും കൂടെ ഇത് എഫക്റ്റ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് നമ്മളിത് ചേഞ്ച് ചെയ്യാത്തത്. ഇപ്പോൾ ഇവിടെ ആ ഗ്രീനിൻ്റെ എഫക്റ്റ് മാക്സിമം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ആ ഗ്രീനിൻ്റെ എഫക്റ്റ് ഉള്ള ഒരു ഏരിയ ഒന്ന് തപ്പിപ്പിടിക്കാം. അവിടെ വന്നിട്ട് നമുക്ക് ആ ഡിസ്പ്ലേയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ സംഭവം ക്ലീൻ ആയിരിക്കും. ഓക്കെ, ഇവിടെയൊക്കെ ചെറിയൊരു ഗ്രീനിൻ്റെ ഒരു ഫീല് വന്നിട്ടുണ്ട്, ചെറിയൊരു ഗ്രീൻ. അപ്പോൾ ഈ ഡിസ്പ്ലേ ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ആഡ് ചെയ്യുമ്പോഴേക്കും ആ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടെ ക്ലീൻ ആകുന്നുണ്ട്. ഒരു 70% ഇടുമ്പോഴേക്കും ആ ഭാഗം കൂടെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടേക്കാണ് കണ്ടത്, ഈ ഒരു ഏരിയയിൽ ആണ്, ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ആ ഒരു ഗ്രീൻ പോവാതെ നിൽക്കുന്നത്, പിന്നെയും നിൽക്കുന്നത്. ഇപ്പോൾ ആ ഡിസ്പ്ലേ ഞാൻ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകണ്ട ഗ്രീൻ ഇവിടെ ഉണ്ട്. പക്ഷേ ഡിസ്പ്ലേ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രീനെ ഒന്ന് ഡിസാച്ചുറേറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്രീൻ സ്ക്രീനിൽ നിന്നാണ് നമ്മളിത് കൊണ്ടുവന്നതെന്നുള്ളൊരു ഫീല് മാറിപ്പോവും. നോർമൽ ഒരു നല്ലൊരു ഡിസൈൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ സംഭവം ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഗ്രീൻ സ്ക്രീൻ റിമൂവൽ ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരു ഡിസൈനിങ്ങനെ പോകുന്നുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും പേരോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ കണ്ട വീഡിയോയിൽ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3D എന്നുള്ളത് റിമൂവ് ചെയ്തിട്ട് ടെക്സ്റ്റിലേക്ക് വരാം. ടൈറ്റിലിൽ വന്നിട്ട് ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും നമുക്ക്. കുറച്ച് ചെറുതാക്കുന്നുണ്ട്, ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിന് ഈ ഒരു കളർ റണ്ണിങ് കൂടെ ആക്കാൻ പറ്റും നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ കളർ ക്ലിക്ക് ചെയ്തിട്ട് പിക് സ്ക്രീൻ കളർ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ ഈ ഒരു സെയിം കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതിനുശേഷം നമുക്കിവിടെ പൊസിഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏകദേശം അതിൻ്റെ മുകളിൽ കൊണ്ടുവരാം. അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റ് എഴുതാം. ഇപ്പോൾ ഞാൻ ഇവരുടെ പേര് ഒന്ന് എഴുതുന്നുണ്ട്. ജം, ഇത് കാലേബാണ്, കാലേബൻ ജം, എൻ്റെ കസിൻ ബ്രദറാണ്. ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നല്ലൊരു ഫോണ്ട്, ഫോണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതിനോട് ചേരുന്ന ഏതെങ്കിലും ഒരു ഫോണ്ട് എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ആ ഒരു ഡിസൈൻ വരുന്നത് ഉണ്ടോ, ഇങ്ങനൊരു ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് പതുക്കെ ഈ ടെക്സ്റ്റ് വന്നാൽ മതി. പതുക്കെ ചെറിയൊരു ട്രാൻസിഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡിസൈൻ വരുന്ന ആ ഒരു രീതിയോട് ചേർന്ന് പോയിക്കോളും. ഇവിടെ വെച്ച് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ പോകുമ്പോൾ തന്നെ അത് വന്ന് ഡിസപ്പിയറായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടമുള്ള ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെയും ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അടുത്ത പിക്ചർ ഇട്ടിട്ട് ഇവിടെയും ടെക്സ്റ്റ് ആഡ് ചെയ്യാം. പക്ഷേ ഈ പിക്ചറിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡൈനാമിക് സൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ, അടിയിൽ പിക്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡൈനാമിക് സൂം ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ആനിമേഷനും കൂടെ നമുക്ക് കിട്ടും. പിക്ചർ ചെറുതായിട്ട് ആനിമേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഓപ്പോസിറ്റ് ആക്കാം. സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ സൂം ഇൻ എന്ന് പറഞ്ഞൊരു ആനിമേഷൻ വരും. അവരുടെ പിക്ചർ പതുക്കെ മുമ്പിലേക്ക് വരുന്നൊരു ഫീല് വരും. ജസ്റ്റ് സ്റ്റക്കായിട്ട് സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കാതെ ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റും. സോ വേണമെങ്കിൽ ഇത് ഇത്രയും വലുതാക്കാതെ കുറച്ചുകൂടി ചെറുത്, ഇവിടെ സൈസ് ഒന്ന് ചെറുതാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു JK ജം ആൻഡ് കാലേബ് എന്നുള്ളതും കൂടെ വരുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ഇവിടെ അടുത്ത പിക്ചർ നമുക്ക് ആഡ് ചെയ്യാം. ഇതുപോലെ തന്നെ ഇതിപ്പം ആ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട്, അതായത് ഈ ഒരു സെക്ഷൻ കട്ടായിട്ട് അടുത്ത സെക്ഷൻ വരാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വരെ നമുക്കത് ട്രിം ചെയ്യാം. അതിനുശേഷം അടുത്ത പിക്ചർ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ ആഡ് ചെയ്യാം. ഇങ്ങോട്ട് ആഡ് ചെയ്ത് വെച്ചിട്ട് തൽക്കാലം ഞാൻ ഈ ഒരു പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വരുന്നത് അടുത്ത പിക്ചർ ആയിരിക്കും. ഇത് ഓൾറെഡി നമ്മൾ ഗ്രീൻ സ്ക്രീൻ കളഞ്ഞുകൊണ്ട് അടുത്ത പിക്ചറിലും കറക്റ്റായിട്ട് വരും. ഒറ്റ പ്രാവശ്യം ഈ ഗ്രീൻ സ്ക്രീൻ ചെയ്താൽ മതി, കാരണം ഒറ്റ ക്ലിപ്പ് തന്നെയാണല്ലോ, സെയിം ക്ലിപ്പ് തന്നെയാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു ഡൈനാമിക് സൂമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് സംഭവം ക്ലിക്ക്, പിന്നെ ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും. ഒരു മൂന്ന് പിക്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവമാണ് വരുന്നത്. അവിടെ ഞാനിങ്ങനെ ഈ ഒരു ഇതുപോലെ യു ആർ ഇൻവൈറ്റഡ് രണ്ടാമത് ഒരെണ്ണോടി വരുന്നുണ്ട്. അതിലിങ്ങനെ ആ ഒരു ഡേറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ നല്ലൊരു മ്യൂസിക്കും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ മ്യൂസിക് ഞാൻ നമുക്ക് ഇഷ്ടമുള്ളത് ഞാനിവിടെ ഫ്രീ ആയിട്ട് കിട്ടിയൊരു മ്യൂസിക്കാണ്. പക്ഷേ നമുക്ക് മലയാളം മൂവി സോങ്സിൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള നല്ല സോങ്സ് ഉണ്ട്. എനിക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം പ്രശ്നം നമുക്കറിയാമല്ലോ, ഓഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നമാണ് യൂട്യൂബിൽ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഭാഗം ഇൻ ആൻഡ് ഔട്ട് അടിക്കാം. അതിനുശേഷം ഇവിടെ ഡെലിവറി പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റിങ്സിൽ ഇത് ആഡ് ടു റെൻഡർ ക്യൂ എവിടെയാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. റെൻഡർ ഓൾ അടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കിളിലൻ ആ ഒരു ഇൻവിറ്റേഷൻ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.